പുത്തനരയിൽ കല്ലുകടി എന്നൊക്കെ പറയുന്ന പോലെ കെ പി സി സി നേതൃത്വത്തിൽ നടക്കുന്ന സമരാഗ്നിയിൽ തുടക്കത്തിലെ കല്ലുകടി. ഉദ്ഘാടനത്തിന് ശശി തരൂരും കെ മുരളീധരനും എത്തിയില്ല. സതീശനും സുധാകരനുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ ശശി തരൂർ വിട്ടുനിന്നത്. ഭൂരിഭാഗം എം പിമാരും എത്തിയപ്പോൾ മുരളീധരനും ശശി തരൂരും മാത്രം എത്തിയില്ല. കെ പി സി സിയുടെ പോസ്റ്ററിൽ അദ്ദേഹത്തിൻ്റെ പടം, അതായത് മുരളീധരൻ്റെ പടം പോലും വയ്ക്കാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് മുരളി പങ്കെടുക്കാഞ്ഞത്. സമരാഗ്നി എന്ന പേരിൽ കെ പി സി സി സംഘടിപ്പിക്കുന്ന ജാഥയുടെ കാസർഗോട്ടെ ഉദ്ഘാടന വേദിയിലേക്ക് മുഴുവൻ പ്രധാന നേതാക്കളെയെല്ലാം ക്ഷണിച്ചിരുന്നു. തിരുവനന്തപുരത്തുണ്ടായിരുന്ന തരൂർ നേരത്തെ ഏറ്റുപോയ പരിപാടികളുണ്ടെന്നും പറഞ്ഞാണ് ഒഴിവായത്. പ്രതിപക്ഷ നേതാവുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് ബഹിഷ്കരണത്തിന് കാരണമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ അടക്കം പറയുന്നത്. അതൊരു പരിധിവരെ ശരിയുമാണ്. ചുരുക്കി പറഞ്ഞാൽ സുധാകരൻ്റെയും സതീശൻ്റെയും മാത്രം ജാഥയായി സമരാഗ്നി ചുരുങ്ങിയെന്ന ആക്ഷേപമാണ് പാർട്ടിക്കുള്ളിൽ ഉയരുന്നത്. പ്രചാരണ സമിതി ചെയർമാൻ കൂടിയായ കെ മുരളീധരൻ പങ്കെടുക്കുമെന്ന് കെ പി സി സി നേതൃത്വം അറിയിച്ചിരുന്നെങ്കിലും മുരളി മനഃപൂർവ്വം എത്തിയിരുന്നില്ല. കെ പി സി സിക്ക് വേണ്ടി പി ആർ സംഘം തയ്യാറാക്കിയ പ്രചാരണ ബോർഡുകളിലും പോസ്റ്ററുകളിലും മുരളീധരൻ്റെ ചിത്രം ഒഴിവാക്കിയിരുന്നു. ഇതിലുള്ള പ്രതിഷേധം അറിയിച്ചതോടെ സുധാകരൻ അനുനയശ്രമം നടത്തിയെങ്കിലും മുരളി വഴങ്ങിയില്ല. വടകര മണ്ഡലത്തിലെ പോസ്റ്ററുകളിൽ പോലും തൻ്റെ ചിത്രമില്ലാത്തതാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത്. അതാരായാലും പ്രകോപിച്ചു പോകും. കാരണം അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ പോലും അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണ്, അദ്ദേഹത്തിൻ്റെ പടം വെച്ചിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ച് മുരളീധരൻ്റെ അനുകൂലികൾ വടകരയിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം ഉൾപ്പെടുത്തി പ്രത്യേകം ബോർഡുകളും പോസ്റ്ററുകളും തയ്യാറാക്കി സ്ഥാപിച്ചിട്ടുണ്ട്. യു ഡി എഫ് കൺവീനർ, കെ പി സി സി പ്രസിഡന്റ്, പ്രചാരണ സമിതി ചെയർമാൻ, ഈ മൂന്ന് പദവികളും ഒരുപോലെ പ്രധാനമെന്നാണ് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ മുരളീധരനെ നേരത്തെ ധരിപ്പിച്ചിരുന്നത്. ഈ പരിഗണന കേരളത്തിൽ ലഭിക്കുന്നില്ലെന്ന പരിഭവം മുരളീധരന് നേരത്തെയുണ്ട്. അങ്ങനെ രണ്ട് ജനകീയനായ നേതാക്കളാണ് പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. ഇങ്ങനെ പോയാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താകും സ്ഥിതിയെന്നാണ് സാധാരണ പാർട്ടി പ്രവർത്തകർ ചോദിക്കുന്നത്.